ദേശീയ അവാർഡ് അവാർഡുകൾ എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. വിവാദങ്ങളില്ലാതെ ഒരു പുരസ്കാരങ്ങളും ഇതുവരെയും കൊടുക്കപ്പെട്ടതായി എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ കേരളത്തിലെ തന്നെ ആദ്യത്തെ അവാർഡ് മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കുമാരസംഭവം എന്ന് പറഞ്ഞ സിനിമയ്ക്കായിരുന്നു. ആ വർഷം ഒരുപാട് നല്ല സിനിമകൾ, കരകണാക്കടൽ പോലുള്ള ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിരുന്ന കാലത്ത് ജൂറി ആദ്യത്തെ അവാർഡ് തന്നെ വിവാദമായതാണ്. കുമാരസംഭവമായിരുന്നു കേരളത്തിലെ ഏറ്റവും മികച്ച ചിത്രം. അവിടെ തുടങ്ങാം വേണമെങ്കിൽ ഈ വിവാദത്തിൻ്റെ കഥ. ഇപ്പോൾ നിങ്ങൾ ചോദിച്ചത് ദേശീയ അവാർഡിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത്, ഞാൻ ഇന്ന് രാവിലെയും സംവിധായകൻ വിജി തമ്പിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ ഇന്നലെ ചെയ്ത ഒരു പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിരുന്നു, അതായത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ജൂറിയായിട്ട് പോകുന്ന ചില ആളുകളുണ്ട്, ചില സാറന്മാർ, എങ്ങനെ കേരളത്തിലെ സിനിമാക്കാർക്ക് അവാർഡ് കൊടുക്കാതിരിക്കാം എന്ന് റിസർച്ച് ചെയ്യുന്നവർ. അവരെ തിരുവനന്തപുരത്തു നിന്നോ കൊച്ചിയിൽ നിന്നോ വിമാനം കയറുമ്പോൾ തന്നെ സിനിമാക്കാർ പറയും, ഇത്തവണ ഒരു പുല്ലും കിട്ടില്ല നമുക്കെന്ന്. കാരണം കൊടുക്കില്ല, അവർക്കൊഴിച്ച് വേറെ ആർക്കും കിട്ടരുതെന്ന് വാശിയുള്ള ചിലരുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ജൂറിയിൽ ഒരൊറ്റ മലയാളിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കെ ജി ജോർജും ശ്രീകുമാരൻ തമ്പി സാറും ഒരു വർഷം ഒന്നിച്ച് ജൂറിയിൽ വന്നപ്പോൾ മികച്ച നടൻ്റെ അവാർഡ് വടക്കൻ വീരഗാഥയിലും പന്തമ്മാടയിലൊക്കെ അഭിനയിച്ച മമ്മൂട്ടിക്ക് കൊടുക്കണമെന്നും മറുവശത്ത് കിരീടത്തിലെ സേതുമാധവന് കൊടുക്കണമെന്നും തർക്കം വന്നു. ശ്രീകുമാരൻ തമ്പി സാറ് മോഹൻലാലിന് കൊടുക്കണമെന്നുള്ള പക്ഷത്തായിരുന്നു. ജോർജ് സാറ് മമ്മൂട്ടിക്ക് കൊടുക്കണം, വീരഗാഥയ്ക്ക് കൊടുക്കണമെന്നായിരുന്നു. ജോർജ് സാറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളായതുകൊണ്ട് ജൂറിയിൽ വന്ന മെമ്പർമാരിൽ പലരും ജൂറിക്കാരായതുകൊണ്ട്, അല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് അവരെ ക്യാൻവാസ് ചെയ്യും. അങ്ങനെ ആ വർഷം മമ്മൂട്ടിക്ക് മികച്ച നടൻ്റെ അവാർഡും മോഹൻലാലിന് പ്രത്യേക മെൻഷനുമാണ് കൊടുത്തത്. ഇത്തവണ കേരളത്തിൽ നിന്ന് വിജി തമ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല അവാർഡുകൾ, പ്രധാന അവാർഡുകൾ, അല്ലാതെ ചെറിയ ചെറിയ അവാർഡുകളല്ല, ആ അവാർഡുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമകളുടെ ക്വാളിറ്റിയും ഒപ്പം വിജി തമ്പി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ മിടുക്കും അവാർഡിൽ തെളിയുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ താങ്കൾ ചോദിച്ചത് നാഞ്ചിയമ്മയെക്കുറിച്ചാണ്. അട്ടപ്പാടി പോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് സ്കൂളിൽ പോയാലും പോയിട്ടില്ലാത്ത, രാവിലെ മുതൽ വൈകുന്നേരം വരെ മലമുകളിൽ ആടുമാടുകളെ മേയ്ക്കാൻ പോവുകയും പ്രഭാത ഭക്ഷണം കഴിച്ചു പോയിട്ട് പിന്നെ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ആഹാരം കഴിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു ആദിവാസി സമൂഹത്തിലൊരു സ്ത്രീയാണ്. അവരൊരു നാടൻ ശീലു പോലെ ഒരു പാട്ട് പാടിയപ്പോൾ അത് അയ്യപ്പനും കോശിയുടെ വിജയത്തിന് വലിയ ഒരു പ്രോത്സാഹന ഘടകമായി. വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, അവർ ക്ലാസിക്കലായിട്ടൊന്നും പഠിക്കാത്തവരല്ലേ, അവരെങ്ങനെ ഒരു പാട്ട് പാടുന്നു? ഇവിടെ ക്ലാസിക്കലായിട്ട് വർഷങ്ങളോളം സാധകം ചെയ്ത് പഠിച്ച് പാടുന്നവർക്കല്ലേ അവാർഡ് കിട്ടേണ്ടതെന്ന് ചോദിക്കാം. എന്നാൽ എസ് പി ബാലസുബ്രഹ്മണ്യം ഒരു സാധകവും ഒന്നും പഠിച്ചിട്ടില്ല, അദ്ദേഹം ഒന്നും പഠിക്കാതെ സംഗീത രംഗത്ത് വന്ന ആളാണ്. എന്നാൽ യേശുദാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച ആളാണ്. അപ്പം അങ്ങനെ നമ്മളതിനൊരു ചേരിതിരിവായിട്ട് കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ ഈ വിവാദം ഉണ്ടാക്കുന്നവർ പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും, പറഞ്ഞോട്ടെ. ഇപ്പോൾ കൊതിക്കറവെന്ന് ഞാൻ പറയില്ല, എന്നാലും നമുക്ക് ആ പറയുന്നതിനും അടുത്ത് വരുന്ന അവാർഡുകളൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചിന്തിക്കുന്നത് നല്ലതാണെന്ന് പറയാം. ഇപ്പോൾ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് വന്ന ആളുകൾ ചെയ്യുന്ന സിനിമകൾക്ക് അവാർഡ് കിട്ടാതെ പോവുകയും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കാത്ത രാമുക്കാരായിട്ട് ലോകം മുഴുവൻ അറിയുന്ന ചെമ്മീൻ ചെയ്തില്ലേ? അപ്പോൾ അങ്ങനെ കാണണ്ട, നഞ്ചിയമ്മ തന്നെ ഞെട്ടിക്കാണും. ഈ നാഷണൽ അവാർഡ് എന്തെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് അറിയില്ലായിരിക്കും പാവം. ഇന്നലെ എന്നോട് എൻ്റെ ഭാര്യ ചോദിച്ചു, അവരെങ്ങനെ മലയാളം പോലും നേരെ അറിയാത്ത അവരെങ്ങനെ ഡൽഹിയിൽ പോയി അവാർഡ് വാങ്ങും? ഫ്ലൈറ്റിലേക്ക് കയറണ്ടേ? ആകാശത്തൂടി പറക്കുന്ന തന്നെ അട്ടപ്പാടി ഭാഗത്തൂടെ ആകാശത്തൂടെ വിമാനം പറക്കുമോയെന്ന് സംശയമാണ്. എനിക്കറിയില്ല ആ റൂട്ടുണ്ടോ എന്ന്. കർണാടക ഭാഗത്തേക്കുള്ള ഫ്ലൈറ്റ് അട്ടപ്പാടി വഴിയാണോ പറക്കുന്നതെന്ന് എനിക്കറിയില്ല. നമുക്ക് തിരുവനന്തപുരത്തുകാർക്ക് മുകളിലോട്ട് നോക്കിയ 24 മണിക്കൂർ ഫ്ലൈറ്റ് കാണാം. അപ്പോൾ അങ്ങനെ ഒരു വിമാനം പോലും നേരെ കണ്ടിട്ടില്ലാത്ത നഞ്ചിയമ്മ വിമാനത്തിൽ കയറി ഡൽഹിയിൽ ചെന്ന് രാഷ്ട്രപതി, അതും ഒരു ആദിവാസി സമൂഹത്തിൽ നിന്ന് വന്ന രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നാണ് ഇനി അവാർഡ് വാങ്ങാൻ. അങ്ങനെ രണ്ട് ആദിവാസികൾ തമ്മിൽ കണ്ടുമുട്ടട്ടെ, അതൊരു നല്ല അസുലഭ മുഹൂർത്തമാണ്. അതുകൊണ്ട് തന്നെ നഞ്ചിയമ്മയുടെ അവാർഡിനെ ഒരു വിവാദമാക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് കിട്ടിയ വസ്ത്രാലങ്കാരകയായിരുന്നു, ലൈംഗിക തൊഴിലാളികളുടെ ആത്മകഥ എഴുതിയ, അല്ലെങ്കിൽ തൃശ്ശൂർ റൗണ്ടിൽ ശരീരം കൊടുത്ത് ജീവിച്ചിരുന്ന 1000 പുരുഷന്മാരോടൊപ്പം ഞാൻ സഹശയനം നടത്തിയിട്ടുണ്ടെന്ന് പരസ്യമായി പുസ്തകം എഴുതിയ നൽനി ജമീലയ്ക്കായിരുന്നു കഴിഞ്ഞ വർഷം കോസ്റ്റ്യൂംസിൻ്റെ അവാർഡ്, വസ്ത്രാലങ്കാര അവാർഡ്. അതും ഇവിടെ ഒരുപാട് പേര് എന്നെ തന്നെ വിളിച്ചു ചോദിച്ചു, കോസ്റ്റ്യൂം എന്താണെന്ന് അറിഞ്ഞൂടാത്ത അവർ
വസ്ത്രാലങ്കാരം എന്താ പറയണ്ടാത്ത അവർ എങ്ങനെ അവാർഡ് വാങ്ങിയെന്ന്. അപ്പോൾ എനിക്ക് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആവശ്യത്തിലധികവും അനാവശ്യം തന്നെ വേണമെങ്കിൽ പറയാം, സ്ത്രീപക്ഷത്തോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. സ്ഥാനത്തും അസ്ഥാനത്തും ആവശ്യമില്ലാത്ത പ്രൊജക്ഷനാണല്ലോ സ്ത്രീയൊക്കെ കൊടുക്കുന്നത്. അതിൻ്റേതായ കുഴപ്പങ്ങൾ വരും കാലങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം തന്നെ പലരും ദേഹം മുഴുവൻ നാക്കുള്ള ചില സ്ത്രീകളെ കണ്ടിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു സ്ത്രീക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. രണ്ട്, അവരുടെ കഥ എന്തോ ആണ് ആ സിനിമയിൽ, വെള്ളിയാഴ്ച എന്ന എന്തോ ആയിരുന്നു പടത്തിൻ്റെ പേര്, ആ പടത്തിൽ ഉപയോഗിച്ചത്. അപ്പോൾ അതിൻ്റെ ക്യാരക്ടറിന് വേണ്ട അതാത് സമയങ്ങളിൽ വേണ്ട വേഷങ്ങൾ നളിനി ജമീലാണ് തിരഞ്ഞെടുത്തത്. എന്തായാലും അവർക്ക് സംസ്ഥാന അവാർഡ്. ഇവിടെ സംഗീതത്തിൻ്റെ ABCD പഠിക്കാത്ത ജി അരവിന്ദൻ, നമ്മുടെ സംവിധായകൻ അരവിന്ദൻ, ഒരേ തൂവൽ പക്ഷികളെന്ന് പറഞ്ഞ രവീന്ദ്രൻ്റെ സിനിമയ്ക്ക് ആ വർഷം അരവിന്ദൻ്റെ പടമൊന്നുമില്ല. ശേ, രവീന്ദ്രൻ്റെ പടത്തിൻ്റെ സംഗീത സംവിധായകൻ അരവിന്ദൻ എന്ന് പറഞ്ഞ അരവിന്ദൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് സംഗീതം പഠിക്കണമെന്നൊന്നുമില്ല, അത് ചെയ്തത് എല്ലാവർക്കും അറിയാം. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരേ തൂവൽ പക്ഷികളുടെ സംഗീത സംവിധായകൻ സംഗീതം കൊടുത്തത് ആരാണെന്ന് അറിയാം. പക്ഷേ ടൈറ്റിലിൻ്റെ സംഗീത സംവിധായകൻ ജി അരവിന്ദനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നഞ്ചിയമ്മയും നമുക്ക് അങ്ങനെ വിടാം.